അതിലേക്ക് വന്നെങ്ങനെ ആദ്യം ആര് അച്ഛന്റെ വഴിയാണോ? അല്ലല്ല, അതിലേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് പരിചയം ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയണ്ട, അച്ഛന്റെ തന്നെ സുധീർ ബോസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിൽ ഞാനും അച്ഛന് ഫാദറും സണ്ണൊക്കെ ആയിട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ടാണ് കുഞ്ഞുണ്ണി ചേട്ടൻ വിളിക്കുന്നത്. അങ്ങനെ എസ് കുമാർ സാറിന്റെ ഫാമിലിയായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനൊരു സ്പോർട്സ് ലോട്ടറിയുടെ ലാൽ സാറിന്റെ കൂടെ ഗവൺമെന്റ് സ്പോർട്സ് ലോട്ടറിയുടെ ഒരു പരസ്യം ചെയ്യേണ്ടായിരുന്നു. അതിന്റെ ക്യാമറ എസ് കുമാർ സാറായിരുന്നു. അങ്ങനെയാണ് എസ് കുമാർ സാർ ആ സമയത്ത് എന്നോട് പറയുന്നത്, നീ സത്യൻ ചേട്ടൻ ഒന്നൊക്കെ പോയി കാണ, ഒരു പടത്തിന്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യൻ സാറിനെ പോയി കാണുകയും അപ്പം സത്യൻ സാർ ഒന്നും ചോദിച്ചില്ല, ഒന്നും ഓഡീഷൻ പോയിട്ട് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. നീന്താൻ അറിയാവോ, സൈക്കിൾ ഓടിക്കാൻ അറിയാവോ, ഇതൊന്നും അറിയാന്ന് പറഞ്ഞു. എന്നാ നീ ഫിക്സ് ആന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു വിനോദയാത്ര എന്ന സിനിമയിലോട്ടേക്ക്. എന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ചട്ടമ്പി എന്ന് വെച്ചാൽ എല്ലാ നേരം ഓടുവാന്നേ എന്നതേലും ഒരു എന്നാ പറയാ കുറുമ്പത്തരം കാണിച്ച് ഒറ്റ ഓട്ടവാ. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അതിനകത്ത് നമുക്കൊരു ആദ്യമൊക്കെ ഇന്ന കുണ്ടുണ്ടെന്ന് തോന്നിയാ പോലും ഒരു ഇച്ചിരി ഒരു കണ്ണ് നനപ്പിച്ചു അല്ലേ ഇടയ്ക്കല്. കാരണം ആ അത് എനിക്ക് എന്താ പറയുക, അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ സെറ്റിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം ഭയങ്കര ഫാമിലി ആയിട്ടുള്ളൊരു, അപ്പൊ നമ്മൾ അഭിനയിക്കാൻ എന്നുള്ളൊരു ടെൻഷൻ പരിപാടികളൊന്നുമില്ല, ഒന്നും വന്നില്ല. ആ ഭയങ്കര ഫ്രീ ആയിരുന്നു, നമ്മളിങ്ങനെ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചട്ടവിധം കാണിച്ചു. അപ്പൊ അത് ഇപ്പോഴും പക്ഷെ എവിടെയും പോകുമ്പോഴും എല്ലാവർക്കും ആ ഒരു പാലും പഴം എന്നുള്ള പാട്ടും വിനോദത്തിലെ ക്യാരക്ടർ. ദൈവമേ, അതോ നൃത്തം പറഞ്ഞാലും പിന്നെ അത് തന്നെ പാടും. നമുക്ക് ആ പാട്ട് പാടാം. ഓ തീർച്ചയായിട്ടും. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, അങ്ങനെ പാലും പഴവും. അല്ല, ഈ പരിപാടി തീരൂല കേട്ടോ, ഇങ്ങനെ പാടിക്കൊടുക്കുന്ന. അതുകൊണ്ട് ഞാനിപ്പോ പറയാൻ പോരുന്നു, മതി അല്ലെങ്കിൽ പഴയ ഓർമ്മയിലൊക്കെ പോയിട്ടെ. ഓക്കെ, ദിലീപ് എങ്ങനെയായിരുന്നു? ദിലീപേട്ട ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ ടൈമിൽ നമുക്ക് എന്താ പറയണ്ട, എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എന്താ പറയണ്ട, ഒരു ദിലീപേട്ടനായിട്ടുള്ളൊരു സംഭവം വർക്കൗട്ട് ചെയ്ത് ദിലീപേട്ടൻ അത്ര ഫ്രീ ആയ കൊണ്ടാണ് നമ്മുടെ അടുത്ത്. പിന്നെ അതുകൊണ്ട് എന്താ പറയുക, കോമഡി പറയുക, ആ സെറ്റ് ഇന്നസെന്റ് എന്താ പറയുക, ഇന്നസെന്റ് അങ്കിളുടെ കോമഡികളും ഭയങ്കര സെറ്റിൽ ലൈവ് ആയിരുന്നു അവരുടെ സംഭവങ്ങളൊക്കെ. പിന്നെ സത്യൻ സാർ എന്നെ സോങ് ഒക്കെ ചെയ്യാൻ പോകുമ്പോ പുള്ളി എന്നെ തോളത്ത് കയറ്റി കൊണ്ടുപോയി മലര. ആ കൊച്ചായിരുന്നു, അപ്പൊ ഭയങ്കര ഫ്രീ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോയൊരു സിനിമയാണ് അലിബായ്. എൻ്റയർലി ഡിഫറെന്റ്. അല്ല, അത് ഞാൻ ഒരുപാട് ഒരുപാട് സ്റ്റാർസിനെ ഒരു സെറ്റിൽ കാണുന്ന ഒരു, ഞാൻ അങ്ങനെ ഒരു സെറ്റ് അനുഭവിച്ചിട്ടില്ല. പിന്നെ ആ രണ്ട് പടത്തിലും എനിക്ക് എന്റെ സ്വന്തം പേരിൽ അഭിനയിക്കാൻ പറ്റി. ഗണപതി എന്നുള്ള ഷൈ സാറ് ആ പടത്തിലും എന്താ പറയുക, നറേറ്റ് ചെയ്തതിൽ എന്റെ പേര് തന്നെയാണ് ഇത്, ഗണപതി മാർക്കറ്റിന്റെ സ്വന്തം ഗണപതി. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടെ പോയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ലാൽ സാറിനെ ആ ടൈമിൽ കാണുന്നത്. പിന്നെ ഒരു 10-20 ആർട്ടിസ്റ്റുകൾ പൊള്ളാച്ചിയിൽ സെറ്റ്. അപ്പൊ ഒരു ഫാമിലി ഇവിടുന്ന് പെട്ടെന്ന് വലിയൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സംസാരിക്കുകയും എത്തി നോക്കോ അല്ലെങ്കിൽ വർത്താനം പറയുകയൊക്കെ ചെയ്ത? ലാൽ സാറിനെ ഞാൻ ഫസ്റ്റ് കാണുന്ന എനിക്ക് ഇപ്പോൾ ഓർമ്മിട്ടുള്ളൊരു ആ ഒരു കോസ്റ്റ്യൂമിൽ തന്നെയാണ് വന്നത്. പൊള്ളാച്ചി എന്നാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പം പുള്ളി വന്നപ്പോ തന്നെ മറ്റേ എന്താ പറയണ്ട, വേറെ ഒന്നും, ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ. അപ്പൊ ആദ്യം പുള്ളിയോട് പരിചയപ്പെടാൻ ഭയങ്കര പേടിയുണ്ട്. പക്ഷെ പുള്ളി ഒരു രണ്ട് ഷോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ മോന്റെ പേര് എന്നൊക്കെ പറഞ്ഞു. അപ്പോ പുള്ളി ഭയങ്കര, എനിക്ക് തോന്നുന്നു ഭയങ്കര ഐസ് ബ്രേക്കിംഗ് ആണ്. കൂടെയുള്ളവരുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേക്ക് മാത്രം ഉത്തരം. പിന്നെ കുഴപ്പമില്ലാതെ പുള്ളിയെ കണ്ടിച്ച് ഫ്രണ്ട്ലി. പിന്നെ പുള്ളിയുടെ കൂടെ എനിക്കൊരു 3-4 പടം ചെയ്യാൻ പറ്റി ലാൽ സാറിന്റെ കൂടെ.